Hi friends, welcome to my channel Aswathy. In this video, I am going to suntan easy to remove. That is very easy to remove. That is very easy to remove. Now, so, we have a problem with UCM. അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം തൈരാണ് അത് ഒരു 2 ടേബിൾസ്പൂൺ തൈര് ഞാൻ ഇപ്പോ ആഡ് ചെയ്യുന്നുണ്ട് അത് ആഡ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്താൽ മതി തൈരാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം കേട്ടോ അപ്പോൾ ഞാൻ 2 ടേബിൾസ്പൂൺ ഇപ്പോ ആഡ് ചെയ്തു എന്നിട്ട് അതിനു ശേഷം ഞാൻ ഇപ്പോ കടലമാവ് ആഡ് ചെയ്യാണ് കടലമാവ് ചേർത്തിട്ട് നോക്കിയിട്ട് തൈര് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം ഞാൻ ഇപ്പോ കുറച്ച് കടലമാവ് എടുത്തിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ വേറെന്നല്ല ഞാൻ ഇപ്പോ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോ ഫേസിലും അതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കടലമാവ് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ഒരു 1/2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്രയും തൈരിന്റെ ആവശ്യം വന്നോളൂ നിങ്ങൾ ഇപ്പോ എവിടെയൊക്കെ അതായത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അളവ് എടുക്കുക ഞാൻ ഇപ്പോ ഒരു കയ്യിൽ മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കേ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യാണ് ഹണി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു 1/4 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുണ്ട് ഹണി പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹണി നല്ലതാണെന്നുള്ളത് അല്ലേ അപ്പം ഹണി ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നമ്മൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ കഴുത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോൾ നമുക്കത് കഴുകി കളയാൻ എളുപ്പമുണ്ട് അപ്പം ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയുക അതിന് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ഞാനിപ്പോൾ ഇത് കയ്യിൽ ഒരു കോട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും അങ്ങ് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തം ഒരു 20 മിനിറ്റ് ഫുള്ള് ഇത് ചെയ്യാനായിട്ട് എടുക്കുന്നത് 20 മിനിറ്റോളം അപ്പോൾ ഞാൻ ഈ കയ്യിൽ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കോട്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് നിങ്ങളിപ്പോൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു തവണ അപ്ലൈ ചെയ്താൽ മതി രണ്ട് കോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഒരു തവണ അപ്ലൈ ചെയ്താൽ മതി ഞാനിപ്പം രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം മൊത്തം ഒരു 20 മിനിറ്റോളം എടുത്തു എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു സാധനത്തിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാം ഈ പറഞ്ഞേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്താലാണെങ്കിൽ ഒരു കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ വെയിലേറ്റ് പുറത്തു പോയിട്ട് വരുമ്പം ഉണ്ടാകുന്ന കരുവാളിപ്പിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തൈര് മാത്രമെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ തൈര് നല്ലൊരു ഗുണമുള്ള സാധനമാണ് വെയിലത്ത് നിന്ന് പുറത്ത് വെയിലത്ത് പോയിട്ട് വന്നവർക്ക് ഈ തൈര് മുഖത്തായാലും നെക്കിലായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം പാൽ യൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും ഞാൻ പറയുവാണെങ്കിൽ തൈര് യൂസ് ചെയ്യായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം തൈര് നല്ല ഈ ഒരു പ്രോബ്ലത്തിന് വളരെ നല്ലതാണ് തൈര് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഹണിയൊക്കെ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം നല്ല ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും പിന്നെ കയ്യിലായാലും ഞാൻ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തായിരുന്നു അല്ലേ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്തായിരുന്നു സൺടാൻ റിമൂവ് ചെയ്യാനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കഴുത്തിലും ഒരേ സമയം നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് മൂന്ന് എന്താ പറയുക ഫേസിലും നെക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ വളരെ ഇഫക്റ്റീവുമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ ബെൽ ബട്ടൺ ഉള്ളത് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് എന്താ പറയുക, ഡി ഐ വൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡി ഐ വൈസ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.